നമസ്കാരം. നമ്മുടെ പി ജയരാജൻ സഖാവിന്റെ കാര്യം അല്പം കഷ്ടത്തിലാണ്. ഇടയ്ക്ക് കോൺഗ്രസ്സുകാർക്ക് ചില ഉപദേശമൊക്കെ കൊടുത്തു. ഇനി കെ സുധാകരന്റെ കൂടെ കോൺഗ്രസ്സിലേക്ക് പോകുമോ എന്ന തോന്നലൊക്കെ ഉണ്ടാക്കി. എന്തായാലും വ്യക്തിപൂജ, കീർത്തനങ്ങൾ ഒക്കെ മുറയ്ക്ക് നടന്നു. അതൊന്നും ഇവിടെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില റാലികളിലൊക്കെ പി ജയരാജൻ സഖാവ് കാണികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടു എന്നിവരെ കണ്ണൂരിൽ നിന്ന് ചില സഖാക്കൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കതിരൂർ മനോജ് വധക്കേസിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള UAPA നിയമം നിലനിൽക്കും എന്ന കോടതിയുടെ ഫൈൻഡിംഗ് കൂടി വന്നത്. ഇത് വലിയ കഷ്ടത്തിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ പി ജയരാജൻ സഖാവ് വലിയ ആസൂത്രകനാണ്. എന്ത് ആസൂത്രണം ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ ഒതുക്കി നിർത്തുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി തോൽപ്പിച്ചതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറയുന്നു. പിന്നെ നമ്മുടെ PJ Army, പി ജയരാജൻ ഫാൻസ് അസോസിയേഷൻ, അവരൊക്കെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പി ജയരാജൻ പാർട്ടി വിടുമോ, CPMൽ നിന്ന് പുറത്താക്കില്ല, പുറത്തു പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സഖാക്കൾക്കിടയിൽ, പ്രത്യേകിച്ചും വടക്കേ മലബാറിലെ സഖാക്കൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നത്. CPMലെ അധികായനായ പി ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. വ്യക്തിപൂജാ വിവാദത്തിന് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട പി ജയരാജൻ ഏറെക്കാലമായി സാന്ത്വന പരിചരണ പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മലബാർ ക്യാൻസർ സെന്ററുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹം തിരിച്ചുവരും എന്നാണ് അദ്ദേഹത്തിൻ്റെ അണികളും അദ്ദേഹത്തിൻ്റെ സേവകരുമൊക്കെ കരുതിയത്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടി ഒതുക്കുകയാണ്, അല്ലെങ്കിൽ പി ജയരാജൻ സ്വയം ഒതുങ്ങുകയാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജനെതിരെ UAPA നിലനിൽക്കും എന്ന കോടതി വിധി നമ്മൾ അറിഞ്ഞു. കേസിൽ 25-ാം പ്രതിയായ ജയരാജനാണ് കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകനെന്നാണ് CBI കണ്ടെത്തൽ. CPM പയ്യന്നൂർ ഏരിയ മുൻ സെക്രട്ടറി TI മധുസൂദനൻ, അങ്ങനെ തലശ്ശേരി സ്വദേശിയായ മറ്റ് സഖാക്കൾ ഒക്കെ തന്നെ കേസിലെ പ്രതികളാണ്. എന്തായാലും കണ്ണൂരിൽ MB ജയരാജൻ ജില്ലാ സെക്രട്ടറിയായ ശേഷം പൊതുപരിപാടികളിൽ PJ രാജന്റെ സാന്നിധ്യം വളരെ കുറവാണ് എന്ന തരത്തിൽ ചില വാർത്തകളും ചില അഭ്യൂഹങ്ങളും ഒക്കെ സഖാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. PJ രാജൻ പല റാലികളിലും പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണികളുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ഈ സദസ്സിൻ്റെ പ്രൗഢ സദസ് എന്നൊക്കെ CPMകാർ പറയുന്നത് പോലെ ആ ഒരു പ്രദേശത്ത് നിന്നാണ് ഇദ്ദേഹം പല പരിപാടികളിലും പങ്കെടുക്കുന്നത്. നിവൃത്തിയില്ലാതെയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത് എന്ന തരത്തിലുള്ള ആലോചനകളും കാര്യങ്ങളും ഒക്കെ തന്നെ CPMൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ രാജൻ സഖാവിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതോടുകൂടി അദ്ദേഹം പാർട്ടി വിടും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് സഖാക്കന്മാരെ പോലെ അല്ല PJ രാജൻ. PJ രാജന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതിൻ്റെ വിശദമായ വാർത്തയും നമ്മൾ തത്വമീനിസ് നേരത്തെ ചെയ്തതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ഈവൻ പിണറായി വിജയനോ ആണെങ്കിൽ കൂടി, മുഖ്യമന്ത്രി എന്നത് മാറ്റി നിർത്തി, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ, അതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ അല്ലെങ്കിൽ സഖാക്കളുടെ പിന്തുണ PJ രാജനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ചില വാക്ധോരണികൾ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. PJ രാജൻ സഖാവിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടാനും അദ്ദേഹത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കാനും ധാരാളം സഖാക്കൾ കണ്ണൂരിലും തലശ്ശേരിയിലുമൊക്കെ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് ജയരാജന് ഒരു ആശ്വാസമാകുന്നുണ്ട്. അതായത് വേണ്ടി വന്നാൽ ഒരു റിബലായി മത്സരിച്ചാലും ജയരാജൻ ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ കാര്യം അറിയാമല്ലോ. ഈ 51 വെട്ടും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച നമ്മുടെ ഇന്നോവ കാറുമൊന്നും നമ്മളിവിടെ വലിയ ചർച്ചയാക്കുന്നില്ല. എന്തായാലും ജയരാജനെ അങ്ങനെയൊന്നും ഒന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം CPMലെ ഒരു ആസൂത്രകന്മാർക്കുമില്ല. കാരണം എല്ലാം ആസൂത്രണം ചെയ്യുന്ന ആൾ തന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെതിരെ ആരാസൂത്രണം നടത്താനാണ്? അതായത് രാജാവ് തന്നെ പുറത്തു നിൽക്കുമ്പോൾ പിന്നെ ഏത് രാജാവ് വരാനാണ്? യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രാജാവ്. എന്തായാലും പുറത്തു പോകുമോ, അകത്ത് നിൽക്കുമോ, ഇനി അകത്ത് നിന്നുകൊണ്ട് ഒതുങ്ങിക്കൂടുമോ നമ്മുടെ ജയരാജൻ സഖാവ് എന്നുള്ള കാര്യമാണ് നമുക്കറിയാനുള്ളത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വിവരം അറിയാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയല്ലേ. എന്തായാലും ജയരാജൻ സഖാവിന് ഒരു ലാൽസന. വെബ് ഡെസ്ക്.